അച്ഛൻ മോന്റെ ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി. ആ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോ കടക്കാരൻ പറയാ, ഇവിടെ ഒരു വെഡിങ് ആനിവേഴ്സറിയുടെ കേക്കിന്റെ ഓർഡർ ഉണ്ടായിരുന്നു, പക്ഷെ അവരുടെ വീട്ടിൽ കൊറോണ ആയതുകൊണ്ട് അവർക്ക് ആ കേക്ക് കൊണ്ടുപോകാൻ പറ്റണില്ല. 50% ഡിസ്കൗണ്ടിന് തരാന്ന് പറഞ്ഞു. കാശ് കിട്ടിയ കക്കിയോ, ഇതിനൊക്കെ കാശ് ചെലവില്ലടാ. ഒരച്ഛനോട് പറയാൻ പറ്റിയ മണഞ്ഞ മണഞ്ഞ വാക്കുകളാണ് അതൊക്കെ. ഇത് എവിടെന്നാ ഇങ്ങനത്തെ ഇങ്ങനെ കൊണകൊണ വാക്കുകൾ നിനക്ക് കിട്ടിയത്? മേലാല് ഇതുപോലത്തെ ഞഞ്ഞ പിന്നെ വർത്തമാന അച്ഛന്മാരോട് പറഞ്ഞു കഴിഞ്ഞാ അടിച്ചതിന്റെ കാരണം ഞാൻ പൊട്ടിക്കാൻ. ആ ബർത്ത്ഡേ ആയിട്ട് പോട്ടെ, നീ ഇങ്ങോട്ട് വാ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ. നിന്റെ അമ്മ പോയതിനു ശേഷം അച്ഛൻ വേറൊരു പെണ്ണ് കെട്ടാത്തതിന്റെ കാരണം മോൻ അറിയാലോ. വേറെ പെണ്ണ് കിട്ടാത്തതുകൊണ്ട് മാത്രല്ല, വന്ന അമ്മ തന്നെ അച്ഛന്റെ കയ്യിൽ പോയതല്ലേ കണ്ടു പോയത്. ഏടാ അതൊക്കെ മിണ്ടാണ്ടൊക്കെ നല്ലൊരു ദിവസമായിട്ട് നമ്മൾ എന്തിനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയണേ. നീ സാധനങ്ങളൊക്കെ ഒന്ന് കേട്ടി. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് കുറച്ച് പടക്കം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര കളർഫുൾ ആയിരുന്നു. എന്തിനാ പടക്കം പൊട്ടിക്കാറോ? ഇപ്പൊ തന്നെ കാശ് എത്ര പൊട്ടിന്ന് അറിയാമോ നിനക്ക്? ഈ കൊറോണ കാലത്ത് വെറുതെ ആവശ്യമില്ലാണ്ട് കാശ് ചെലവാക്കരുത് സർക്കാർ പറഞ്ഞേക്കണതാ. നീ സാധനങ്ങൾ മുഴുവൻ കെട്ടാൻ നോക്കും. ഒരു കാര്യം ചെയ്യ്, കുറെ ബലൂണും സാധനങ്ങളും അവിടെ ഇരിപ്പുണ്ട്, അതെല്ലാം എടുത്തുകൊണ്ട് വരാം. നീ വാ വാ, നമ്മള് മാത്രമേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾക്ക്. വാ. നമ്മുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നിട്ട് നമ്മളാരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? ആരടി എനിക്കറിയാം, ആരാന്ന് ചോദിക്കാൻ നിങ്ങൾ ആരാന്ന് ഞാൻ ചോദിച്ചത്. ആരാന്ന് ചോദിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കണ്ടേ? ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന സ്ഥലത്ത് വന്ന് നിന്നിട്ട് നിങ്ങളൊരു പരിചയമില്ലാതെ തൊപ്പിട്ടൊരു ചെറുക്കനെ കൊണ്ടുവന്നിട്ട് നമ്മളോട് നമ്മളാരാന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയും? കാര്യം നിങ്ങൾ പ്രശസ്തനായിരിക്കാം, പക്ഷേ എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. ഞാൻ പ്രശസ്തനായത് എന്റെ കഷ്ടപ്പാട്. അത് പറയാം, ഗവൺമെന്റ് എംപ്ലോയി. I have human rights. ഞാൻ മനുഷ്യാവകാശ കോടതി പോകും. സമൂഹ മാധ്യമങ്ങളെ നാറ്റിക്കും ഞാൻ. ഇല്ല, ഹ്യൂമൻ റൈറ്റ്സ് എനിക്കുണ്ടല്ലോ. ആയിക്കോട്ടെ, ഞാൻ ഇന്നലെ ദിവസം വാടകയ്ക്ക് എടുത്തേക്കുന്ന ഒരു ഫ്ലോർ ആണ്. അവിടെ വന്നിട്ട് എന്റെ മകന്റെ ബർത്ത്ഡേ വന്ന് വന്നിട്ട് ഈ ഓഡിറ്റോറിയം ആണ് കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഞങ്ങളുടെ പരിപാടിയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. നമ്മുടെ പരിപാടിയുടെ ഷൂട്ടിംഗ് ഇവിടെ ആണല്ലോ നടക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട് മൈ മിസ്റ്റേക്ക്. ദാറ്റ് ഇസ് യുവർ മിസ്റ്റേക്ക്. ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്ത ദിവസം നിങ്ങൾ ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. താങ്കൾ താൻ ഒന്നും വിളിക്കരുത്, ഞാൻ വിളിക്കും. മണനമണ വർത്തമാനങ്ങൾ പറഞ്ഞാണ് മനസ്സിലായത് കേട്ടാ. അത് ഈ ഓഡിറ്റോറിയം ഈ ഡേറ്റിൽ ഞാൻ എടുത്താണ്. എന്റെ പൊന്ന് സുഹൃത്തെ, നിങ്ങൾ സുഹൃത്ത് നല്ലല്ലോ നേരത്തെ വിളിച്ചത്. അല്ല, ഞാൻ എനിക്ക് തനിക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, താൻ ഭയങ്കര എംപ്ലോയി ആണെന്നൊക്കെയല്ലേ പറഞ്ഞത്? നിങ്ങൾ വിടല്ലേ, നമ്മൾ ഈ ഓഡിറ്റോറിയം ഇത് കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ള റൈറ്റ് ഉണ്ട്. ഇന്ന് നമ്മുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ഡയന വിടാൻ പറ്റില്ല ഇവിടെ. ഞായറാഴ്ച ആയിരുന്നു നമ്മുടെ ഷൂട്ട് വെച്ച് നോക്കുന്നില്ലേ? ഞായറാഴ്ച ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമ്മളെ തലേ ദിവസം എടുത്തു ഷൂട്ട്. മോൻ പേടിക്കണ്ട, മോഹന്റെ ബർത്ത്ഡേക്ക് അച്ഛൻ ഒരു സർക്കാർ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അത് സർക്കാർ. ഷാരടി സന്തോഷം, നിങ്ങളത് ആശംസ അറിയിപ്പിച്ചാല്. പക്ഷെ വേറൊരു കാര്യം, എങ്ങനെ ചെറിയ ഒരു കേക്ക് മുറിക്കുന്ന പോലുള്ള പരിപാടി അല്ലല്ലോ ഷൂട്ടിംഗ്. ക്യാമറയ്ക്ക് പൈസ കൊടുക്കണം. ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ നഷ്ടം കുറയാണല്ലോ. അങ്ങനെയല്ലല്ലോ ആദ്യം വന്ന പേട കേറി കൊടുമുടി കേറി മെക്കട്ട് കേറിയത് പട്ടിനിൽ സഹകരിക്കണം. ലക്ഷക്കണക്കിന് രൂപ പോകും. സെലിബ്രിറ്റി ഗസ്റ്റ് ഒക്കെ വിളിച്ചു വരുത്തിക്കാണ്. ഷൂട്ടിംഗ് നടന്നില്ലേ കാശ് പോവും. പാല് പീടിക്കാമല്ലോ.
സന്തോഷം. എന്റെ മകന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഈ ഒരാളെ വേദനിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഷൂട്ട് ഒന്ന് പ്രീപോൺ ചെയ്യേണ്ടി വന്നു. നാളത്തേക്കുള്ള ഷൂട്ട് ഇന്നേക്ക് വെച്ചതാ. അവര് കൺട്രോളർ എന്നോട് പറഞ്ഞില്ല. ആയിക്കോട്ടെ, അപ്പം നമുക്ക് ഇന്ന് ഷൂട്ട് കിടന്നില്ലേ നഷ്ടം വരും. ഓഹോ, ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരും. നമ്മൾ സഹകരിച്ച് നിന്നാൽ നമ്മുടെ ഷൂട്ടിംഗ് ആ സൈഡിൽ കൂടെ നടന്നു നോക്കുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരൊറ്റ ആഗ്രഹം, ഞങ്ങൾക്ക് ഇപ്പൊ വേറെ ഫ്ലോർ ഒന്നും കിട്ടാനില്ല. ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ നമ്മൾ നിങ്ങളുടെ ബ്രേക്ക് സമയത്ത് ഞങ്ങൾക്ക് ഒരു കേക്ക് കട്ടിംഗ് ഉള്ള ഒരു സൗകര്യം ഒരുക്കി തന്നു. പിന്നെ വേറൊരു കാര്യം, വെച്ചാൽ പിഷാരടി ഒരു വീഡിയോ ആശംസ എന്ന് പറഞ്ഞു ഞാൻ തരാം. ഞമ്മളൊക്കെ ചെയ്തുതരാം, എല്ലാം ചെയ്തുതരാം കേട്ടോ. അപ്പൊ എന്നെ ഗസ്റ്റുകളെ കൊണ്ടൊന്ന് നമ്മള് നിങ്ങൾക്കും അതാണല്ലോ വരുന്ന ഗസ്റ്റുകൾ കേട്ടോ. അപ്പൊ നിങ്ങളോടുള്ള ഞാൻ ശരിക്ക് നിങ്ങളുടെ ബർത്ത്ഡേക്കും കൂടെ വേണ്ടിയിട്ട്, കാരണം നമ്മുടെ ഫൺസ് അപ്പോണ്ട ടൈം നട വേറെ കാര്യം, ഒരു ഒരു വലിയ ആളും കൂടെ നമ്മുടെ ബർത്ത്ഡേക്ക് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. നല്ല ഡയറക്ടറാണ്, അഭിനേതാവാണ്, ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. മോനൊക്കെ ഇഷ്ടംപോലെ കണ്ടിച്ചിരിക്കുന്ന സിനിമയില്ലേ, സി ഡി മ്യൂസിക്ക് ഇല്ലേ, അതുപോലുള്ള സിനിമയൊക്കെ സംവിധാനം ചെയ്ത ഒരു മാമനുണ്ട്. വിളിച്ചോട്ടെ. അപ്പൊ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ജോണി ആന്റണി. നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങി എടുത്തോ ജോണി ചേട്ടാ, പ്ലീസ് പ്ലീസ്. അതെ ജോണി ചേട്ടാ, ഞാൻ ജോണി ചേട്ടനെ ക്ഷണിച്ചത് അതിന് വേണ്ടി തന്നെയാണ്. ചെറിയൊരു പ്രശ്നം പറ്റി, നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ സെറ്റ് ഇട്ടിട്ടാണല്ലോ എല്ലാ തവണ ഷൂട്ടിംഗ് നടത്തുന്നത്. അപ്പൊ ഡേറ്റ് മാറിപ്പോയിട്ട് ഇവര് ഇന്നത്തെ ഇവരുടെ ബർത്ത്ഡേ ആഘോഷം കൂടി ഇത് ഓഡിറ്റോറിയത്തിലാണ് വെച്ചേക്കുന്നത്. ഒരു ചെറിയ കുഞ്ഞിന്റെ ബർത്ത്ഡേ അല്ലേ, സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ നിങ്ങളുടെ മോന്റെ ബർത്ത്ഡേക്ക് ഇപ്പൊ ജോണി ചേട്ടനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ കിട്ടിയില്ലേ, പിന്നെ സന്തോഷം. അപ്പൊ കേക്ക് മുറിക്കണ കാര്യം, കേക്ക് മുറിക്കണ കാര്യം വീഡിയോ ചേട്ടാ, നമുക്കൊരു ബർത്ത്ഡേ ഒരു വീഡിയോ വിഷൻ കൊടുക്കണം. കേക്ക് ഒന്ന് മുറിക്കണം കുറച്ച് കഴിയുമ്പോൾ. ആ തൊപ്പിയുടെ അറ്റം കണ്ണി കൊത്തല്ലേ അച്ഛൻ, നാലുതരക്കാരനാണോ? അല്ല, ഡ്രസ്സും മുറിയെ കണ്ടിട്ടൊരു മൊത്തത്തിലൊരു. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ചെയ്തു തരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞങ്ങൾ ഈ സൈഡിൽ എവിടെയും ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പിഷാരൊരു വീഡിയോ നമ്മുടെ പിള്ളേർ ചെയ്യും എല്ലാവരും. അപ്പോഴേ നിങ്ങളുടെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഷൂട്ട് നടക്കണം, ബർത്ത്ഡേ നടക്കണം. ഇപ്പൊ രാഹുകാലമാണ്, ഇപ്പൊ കോമഡി പറയാൻ പറ്റിയ സമയം. ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പറ്റിയ ഒരു ഇതല്ല. ഓ, അങ്ങനെയുണ്ടല്ലേ. അപ്പൊ കേക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കോ. നമ്മളൊന്ന് രണ്ട് പരിപാടി കാണിച്ചിട്ട് നമ്മള് ആ സമയത്ത് മുറിക്കണ സമയത്ത് കൊണ്ടുവന്നാ വിളിച്ചാണ്. ആയിക്കോട്ടെ, എന്ത് പറഞ്ഞാലും നമ്മൾ അപ്പൊ തന്നെ നമ്മൾ ഇത് ചെയ്യാല്ലോ.